ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചാൽ അത് തിരസ്കരണമാണ്. നമ്മൾ ആരെങ്കിലും തിരസ്കരണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടം 14-ാം ഞായറാഴ്ച സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി തന്നിരിക്കുന്ന വചനഭാഗങ്ങൾ 1-ാം വായനയിൽ ദൈവം എസക്കിയേൽ പ്രവാചകനെ അയക്കുന്ന ഭാഗം, 2-ാം വായനയിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കൃപയെക്കുറിച്ചാണ് പറയുക, സുവിശേഷത്തിൽ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്ന ക്രിസ്തു, ബന്ധുക്കളാൽ തിരസ്കരിക്കപ്പെടുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചാൽ അത് തിരസ്കരണമാണ്. ഈ തിരസ്കരണം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നോ, ഹൃദയം കൊടുത്ത് സ്നേഹിച്ച വ്യക്തികളിൽ നിന്നോ, തൻ്റെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള വ്യക്തികളിൽ നിന്നോ ആകുമ്പോൾ ഒരുവൻ്റെ ഉള്ളിൽ ഈ തിരസ്കരണങ്ങൾ ആഴത്തിലുള്ള മുറിവുകൾ നൽകുന്നു. ഇന്നത്തെ 1-ാം വായനയും സുവിശേഷവും പറഞ്ഞു വയ്ക്കുന്നത് ഈ തിരസ്കരണത്തെക്കുറിച്ചാണ്. 1-ാം വായനയിൽ എസ്കേൽ പ്രവാചകനെ അയച്ചുകൊണ്ട് ദൈവം ഇപ്രകാരം പറയുന്നു, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു, എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക്, അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്. ദൈവം എസ്കേൽ പ്രവാചകനോട് പറയുകയാണ്, അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്, അതായത് ദൈവത്തെ തിരസ്കരിച്ചവരാണ്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൈവം ഇപ്രകാരം മോശയോട് പറയുന്നുണ്ട്, ഞാൻ ഈ ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടും എൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടും ഇവർ എത്രത്തോളം എന്നെ അവിശ്വസിക്കും, എത്ര കാലത്തേക്ക് ഇവർ എന്നെ അവിശ്വസിക്കും, ദൈവം ചോദിക്കുകയാണ്. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഒരു രാജാവിന് വേണ്ടി ജനം മുറവിളി കിട്ടുമ്പോൾ സാമുവേൽ ദൈവത്തോട് ജനത്തിൻ്റെ ആവശ്യം ഉന്നയിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, അല്ലയോ സാമുവേലെ, അവർ തിരസ്കരിക്കുന്നത് നിന്നെയല്ല, രാജാവായ എന്നെയാണ്. അങ്ങനെ ദൈവത്തെ തിരസ്കരിച്ച ഒരു ജനത്തിൻ്റെ അടുത്തേക്ക് എസ്കേൽ പ്രവാചകനെ ദൈവം അയക്കുമ്പോൾ ദൈവം എസ്കേൽ പ്രവാചകന് ഒരു മുന്നറിയിപ്പ് നൽകുന്നു, എസ്കേലെ, അവർ എന്നെ തിരസ്കരിച്ചുവെങ്കിൽ നിന്നെയും തിരസ്കരിക്കും. സുവിശേഷത്തിൽ കൃഷ്ണനാഥൻ സ്വദേശത്തേക്ക് പോകുമ്പോൾ അവനെ പരിഹസിച്ച് വ്യക്തിഹത്യ നടത്തി തിരസ്കരിക്കുന്ന ഒരു ജനത, ദൈവത്തെ തിരസ്കരിച്ച ജനത സ്വന്തം പുത്രനെ തിരസ്കരിക്കുന്നുണ്ട്. അങ്ങനെ വ്യക്തിഹത്യ നടത്തി പരിഹസിച്ച് യേശുവിനെ അവർ തിരസ്കരിക്കുമ്പോൾ യേശുനാഥൻ തിരസ്കരണത്തിൻ്റെ അതിൻ്റെ കാഠിന്യം, അതിൻ്റെ വേദന ക്രിസ്തു മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് ക്രിസ്തു പറയുന്നത്, ഈ ലോകം നിങ്ങളെ വെറുക്കും, ഈ ലോകം നിങ്ങളെ ദേഷിക്കും, അത്രത്തോളം തിരസ്കരണത്തിൻ്റെ കാഠിന്യം, വേദന ക്രിസ്തു മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും തിരസ്കരണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്. നമ്മൾ അനുഭവിക്കുന്ന തിരസ്കരണം ഒരു പക്ഷേ അത് ജീവിത പങ്കാളിയിൽ നിന്നാകാം, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നാകാം, തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൽ നിന്നാകാം, മാതാപിതാക്കളിൽ നിന്നാകാം, മക്കളിൽ നിന്നാകാം. അപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടതൊരു കാര്യം, നമ്മുടെ കർത്താവ്, ഈ ലോകത്തിൻ്റെ ഉടയവനായ കർത്താവ് തിരസ്കരണം ഏറ്റുവാങ്ങിയവനാണ്. ലോകത്തിൻ്റെ കർത്താവിനെ അവന് ഭ്രാന്താണെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴും, അവനെ ക്രൂശിക്കുക എന്ന് ജനം ആക്രോശിച്ചപ്പോഴും, ഭൂമിക്കും ആകാശം മധ്യേ ഉടുതുണിയില്ലാതെ എല്ലാവരാലും ഉപേക്ഷിച്ച് കുരിശിൽ കിടന്നപ്പോഴും കൃഷ്ണനാഥൻ ഈ തിരസ്കരണത്തെ അവൻ മനുഷ്യരോടുള്ള സ്നേഹമാക്കി മാറ്റി. ഓരോ വ്യക്തിയും തിരസ്കരണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ ഈ തിരസ്കരണങ്ങളെ സ്നേഹമാക്കി രൂപാന്തരപ്പെടുത്തണം.
അതുകൊണ്ടാണ് ക്രിസ്തു ജീവിതത്തിൽ എത്രത്തോളം തിരസ്കരണങ്ങൾ അനുഭവപ്പെട്ടുവോ അത്രത്തോളം അവൻ മനുഷ്യരോടുള്ള സ്നേഹമാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് ക്രിസ്തു കുരിശിൽ കിടന്നപ്പോഴും തൻ്റെ വലതുവശത്ത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആ കള്ളനോട് പോലും ക്രിസ്തു പറഞ്ഞത്, നീ എന്നോടുകൂടെ പറദീസയിൽ ആയിരിക്കും. അവനെ ഉപേക്ഷിക്കപ്പെട്ട അവനെ ക്രിസ്തു തൻ്റെ നെഞ്ചിൽ തൻ്റെ ഹൃദയത്തിൽ അവനൊരു ഇടം നൽകി. പ്രിയപ്പെട്ടവരെ, ഈ തിരസ്കരണത്തിൻ്റെ വേദന അനുഭവിച്ചവന് മാത്രമേ തിരസ്കരണം അനുഭവിക്കുന്നവൻ്റെ വേദന മനസ്സിലാകൂ. ക്രിസ്തു ഈ തിരസ്കരണത്തിൻ്റെ വേദന അനുഭവിച്ചത് കൊണ്ടാണ് തിരസ്കരിക്കപ്പെട്ട, തിരസ്കരണത്തിൻ്റെ വേദന അനുഭവിച്ച സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർ, പാപികൾ, ചുങ്കക്കാർ, വേശികൾ, വെറുക്കപ്പെട്ടവർ, വേദന അനുഭവിക്കുന്നവരെല്ലാം ക്രിസ്തു തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തിയത്. ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിനോളം ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ ക്രിസ്തുവിനോളം നമുക്ക് ഈ ലോകത്തെ എല്ലാവരെയും സ്നേഹിക്കാൻ സാധിച്ചില്ല എങ്കിലും നമ്മളെ ജീവിതത്തിൽ ആരെയും നമ്മൾ തിരസ്കരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ആരെയും തിരസ്കരിക്കരുത്. നിങ്ങൾ തിരസ്കരണത്തിന് വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു കാണിച്ചു തരുന്നതുപോലെ തിരസ്കരണങ്ങളെ സ്നേഹമാക്കി നിങ്ങൾ രൂപാന്തരപ്പെടുത്തുക. തിരസ്കരിക്കപ്പെട്ടവന് വേദന അല്ല നൽകേണ്ടത്, മറ്റുള്ളവന് സ്നേഹം നൽകുന്നവനായി തീരുക. ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ തിരസ്കരണം അനുഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ തിരസ്കരണങ്ങളെ മനുഷ്യരോടുള്ള സ്നേഹമാക്കി രൂപാന്തരപ്പെടുത്തുക. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ആരെയും തിരസ്കരിക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരെയും നമ്മൾ പടിയിറക്കി വിടരുത്. ആരെങ്കിലും പടിയിറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ക്രിസ്തു നമ്മോട് പറയുകയാണ്, അവരെ നമ്മൾ ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് പിടിക്കുക. നമുക്ക് നൽകുന്ന വലിയൊരു പാഠം ഇതാണ്. ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവർക്കും ക്രിസ്തുവിനെ പോലെ എല്ലാവർക്കും നമ്മുടെ നെഞ്ചിൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇടം നൽകുക. നമ്മളാരെയും തിരസ്കരിക്കരുത്. ആരെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പടിയിറക്കരുത്. നീ തിരസ്കരണത്തിന് വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനെ ഓർക്കുക. നിൻ്റെ തിരസ്കരണങ്ങളെ സ്നേഹമാക്കി രൂപാന്തരപ്പെടുത്തുക. ആമേൻ.